أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أن عمر بن الخطاب رضي الله عنه قال മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തിയതാണ് ഖംസു ലയാലിൻ ലാ യുറദ്ദു ഫീഹിന്ന ദുആ. ഏയ് 360ഓളം രാവുകൾ കൊല്ലത്തിൽ നമുക്ക് കിട്ടും. 358ഓളം അറബി വർഷം അനുസരിച്ച് 357ഓളം ദിവസം രാവ് നമുക്ക് കിട്ടും. ഇതിൽ 5 രാവിനെ ഒന്ന് പ്രത്യേകം കരുതണം, ഉപയോഗപ്പെടുത്തണം എന്ന് മുഹമ്മദ് മുസ്തഫ. എന്താണ് ആ രാവിന്റെ പ്രത്യേകത? ആ രാവിന്റെ പ്രത്യേകത ലാ യുറദ്ദു ഫീഹിന്ന ദുആ. ആ രാവിൽ നിബന്ധനകൾ ഒപ്പിച്ച് പടച്ച റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്താൽ ആ പ്രാർത്ഥന തള്ളപ്പെടുന്നതല്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിശ്വാസി ചെയ്യുന്ന അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠമായ അമലേതെന്ന് ചോദിച്ചാൽ, ഇബാദത്ത് എന്ന് ചോദിച്ചാൽ എന്തെന്നെ? ദുആയാണ്. അത് വലിയൊരു ഇബാദത്താണ്. നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ തുടക്കത്തിലൊന്നും നല്ലോണം ദുആ ചെയ്യും, ഒടുക്കത്തിലും നല്ലോണം ദുആ ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ഈ ദുആക്ക് പ്രത്യക്ഷത്തിൽ ഇവിടുന്ന് അതിൻ്റെ ഇജാബത്ത് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, തീർച്ചയായും അതൊക്കെയും എന്തിൽപ്പെടും? വലിയ ഇബാദത്തിൽപ്പെടും. ചിലപ്പോൾ ചോദിച്ചാൽ അതിനപ്പത്തന്നെ ഇജാബത്ത് കിട്ടും, ചിലപ്പോൾ കുറച്ച് വൈകിട്ട് അല്ലാഹു തരും, ചിലപ്പോൾ ഇവിടുന്ന് തരൂല. ആ ചോദിച്ചതിൻ്റെ ഫലമായി, ആ ചോദിപ്പിച്ചതിൻ്റെ ഫലമായി ആഖിറത്തിൽ ഖൈറായത് അല്ലാഹു തആല. ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഇജാബത്തില്ലാത്ത ഒരു ദുആയുമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ചിലരെങ്കിലും പറയാറുണ്ട്, ഞാൻ ഇന്നാലിന്ന വിഷയത്തിന് കുറേ കാലമായി വരയ്ക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്ക് അതിന് ഫലമൊന്നും കിട്ടിയിട്ടില്ല, ഇനിയിപ്പോൾ ഏതായാലും തൽക്കാലം ദുആയൊക്കെ നിർത്തിയേക്കാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാനോട് പറയാന്ന് പറഞ്ഞപ്പോൾ അള്ളാനോട് ഇപ്പോൾ കുറേ കാലമല്ലോ. ചില വിഷമങ്ങൾ പറയുമ്പോൾ മനസ്സിൻ്റെ ഒരു പ്രയാസം കൊണ്ടാണ്, മനസ്സിൻ്റെ ഇടങ്ങാറുകൊണ്ടാണ്. ചില പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി ഉംറ വരെ നീർച്ചാക്കും, മക്കത്ത് പോയിട്ട് ദുആ ചെയ്യും, മദീനയിൽ റസൂലുള്ളാഹിന്റെ ചാരത്ത് ചെന്ന് ദുആ ചെയ്യും. പക്ഷെ ആ പ്രയാസത്തിന് പരിഹാരം കാണൂല. അപ്പാണ്ട് മനം മടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, കുറേ കാലമായല്ലോ ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങിയിട്ട്, മതി നിർത്തി, ഇനിയിപ്പം ഞാൻ ചോദിക്കണില്ല. അല്ലോ, ഞാൻ ചോദിച്ചിട്ട് ഒരു ഫലവും കിട്ടിയില്ല എന്ന് ഒരു ദുആയിനെ കുറിച്ചും പറയാൻ പാടില്ല. ശ്രദ്ധിക്കണേ. റമളാനൊക്കെയാണ് വരുന്നത്. ദുആഇൻ്റെ പുണ്യപ്പെട്ട നിമിഷങ്ങളാണ് റജബ്, ശഅബാൻ, റമളാനൊക്കെ. നമ്മൾ ഒരിക്കലും അതിന് മടുപ്പ് കാണിക്കാൻ പാടില്ല. എത്ര കണ്ട് ചോദിക്കുന്നുവോ അതിനനുസരിച്ച് ആ അബ്ദിനോട് അല്ലാഹുക്ക് ഇഷ്ടം കൂടും. ഒരു അടിമ ഇലാഹായ റബ്ബിനോട് എത്ര കണ്ട് ദുആ ചെയ്യുന്നുവോ അതിനനുസരിച്ച അബ്ദിനോട് ജല്ല ജലാലായ റബ്ബിന്റെ താല്പര്യം കൂടുകയും അബ്ദിനെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അല്ലാഹുക്ക് ദേഷ്യം ആരോടാണെന്നറിയോ? അള്ളാഹ്ക്ക് പിന്നെ ദേഷ്യം ആരോടാ? കുറേ ആയല്ലോ ചോദിക്കണേ, ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ, ഇനി ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിവെക്കുന്നവരോട് അള്ളാഹ്ക്ക് മനസ്സിലാവണില്ലേ? ദുആ നിർത്തിവെക്കുന്നവരോട് അള്ളാഹ്ക്ക് മല്ലം യദഉല്ലാഹ് വളിബല്ലാഹു അലൈഹി. ആരാണ് അള്ളാനോട് ദുആ ചെയ്യാതിരിക്കുന്നത്, ആ വിഷയത്തിൽ മടി കാണിച്ച് പിന്മാറുന്നത്, അവരോട് വളിബല്ലാഹു അലൈഹി, അവനോട് അള്ളാഹ്ക്ക് വെറുപ്പാണെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ആദ്യം മനസ്സിലാക്കണം, ഞാൻ ഈ നടത്തുന്ന ദുആന്റെ ഇജാബത്ത് എന്താ? ഒന്നിരിക്കെ ആ ചോദിച്ച കാര്യം അപ്പം തന്നെ അല്ലാഹു തആല കൊടുക്കും. അത് ദുആന്റെ ഇജാബത്തിന്റെ ഒരു രീതിയാണ്. ചിലപ്പോൾ അല്ലാഹു തആല അപ്പം കൊടുക്കൂല, കുറച്ച് ഒഴുകിച്ചിട്ട് Kudukum Adum Dua in the Ijabat in the Maturidian, Petan Kurkula, Kurchu Wajikum, in the random Rasulullah and the Wakan Dightened Rasulullah, Urigadiathan went to Duaje, the sport till Ijabatia Sambavam Undaitunde, Rasulullah Duache, the Te, Potikaran Duache, the Te, Kolangalam Ijabat Pindia Sambavo, and Siraile, Eda Petan Ijabatia. Abu Hurairah radhiyallahu anhu പറയുന്നുണ്ട് എൻ്റെ അമ്മ ഒന്ന് മുസ്ലിമായി കിട്ടാൻ വേണ്ടി ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ചെന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ അമ്മക്ക് ഹിദായത്ത് കൊടുക്കണം അതിന് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം റസൂലുള്ളാഹിന്റെ ദുആ ചെയ്തു ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടി ചെന്ന് നോക്കുമ്പോൾ ഉമ്മ കുളിക്കുകയാണ് കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഉമ്മ പറയാ എനിക്ക് മുത്തുനബിയെ കാണണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണിത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഞാൻ ഒരു ദിവസം എൻ്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ഹബീബായ നബിയിൽ വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഉമ്മ കണ്ട് ദേഷ്യം പിടിച്ചു സാധാരണ ഉമ്മയോട് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ ആയിക്കോട്ടെ നോക്ക തരക്കൂട്ടല്ല അബൂ ഹുറൈറ എന്ന് പറയും അല്ലെങ്കിൽ ഒന്നും മിണ്ടൂല പക്ഷെ അന്ന് ഞാൻ എൻ്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ ഒരു ഒരിക്കലും മുത്തുനബിയെ കുറിച്ച് ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ചില വാക്ക് എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ അമ്മ അത് പറഞ്ഞപ്പോൾ നബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഉമ്മല്ലേ എന്തേ ചെയ്യാൻ പറ്റുമോ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി റസൂലുള്ളാഹിനെ കുറിച്ച് ഉമ്മ അത് പറഞ്ഞതിൽ എൻ്റെ സങ്കടം അസഹ്യമായിരുന്നു ഞാൻ വേഗം ഓടിച്ചെന്നു ആരടുത്തേക്ക് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്നു ഹബീബിനോട് സലാം ചൊല്ലിയിട്ട് പറഞ്ഞു നബിയേ ഉദുല്ലാഹ അയ്യഹ്ദിയ ഉമ്മ അബീ ഹുറൈറ പൊന്നാര നബിയേ എൻ്റെ അമ്മക്ക് ഹിദായത്ത് കിട്ടാൻ എത്രയും പെട്ടെന്ന് അല്ലാഹുവോട് നിങ്ങൾ ദുആ ചെയ്യണം നിങ്ങൾക്ക് കേൾക്കണോ നിങ്ങൾക്കറിയാലോ എൻ്റെ ഉമ്മ അവിശ്വാസിനിയാണ് വിശ്വസിച്ചിട്ടില്ല പലപ്പോഴും ഉമ്മയെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോഴും ഉമ്മ അങ്ങനെ മൗനം പാലിക്കും അല്ലെങ്കിൽ ആയിക്കോട്ടെ ചെയ്യാന്ന് പറയും പക്ഷെ ഇന്ന് ഞാൻ ഉമ്മാൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരിക്കലും ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ പറയാൻ ഇഷ്ടപ്പെടാത്ത ചില വാക്കാണ് ഉമ്മ പറഞ്ഞത് നബിയെ ഇനി ഉമ്മ അങ്ങനെ പറഞ്ഞു പോയാൽ ഉമ്മയെന്ന് നോക്കൂല ഞാൻ ഉമ്മാൻ എന്തെങ്കിലും ചെയ്തു കാരണം അത്രയും വലിയ ഹുബ്ബാണ് ആരോട് നിങ്ങൾ ഉറങ്ങിയോ നബിയോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് സഹിക്കാൻ എനിക്ക് കഴിയൂല ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് എന്ത് വേണം എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാൻ ദുആ ചെയ്യണം ഹബീബായ നബി തങ്ങൾ കൈയുയർത്തുകയാണ് ഇലാഹായ റബ്ബിനോട് എൻ്റെ ഉമ്മക്ക് ഹിദായത്തിനായി ദുആ ചെയ്യുകയാണ് നബി തങ്ങൾ ദുആ ചെയ്തുവെന്ന സന്തോഷത്തോടെ ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ കതക് ഉള്ളിൽ നിന്ന് അടച്ചിട്ടുണ്ട് ഞാൻ ഉമ്മാനെ വിളിച്ചു ഉമ്മ പറഞ്ഞു മക്കാനൊക്കെ അബൂ ഹുറൈറ അവിടെ നിൽക്ക് ഞാൻ കുളിക്കുകയാണ് ഇപ്പൊ വരാന്ന് പറഞ്ഞു കുളി കഴിഞ്ഞ് ഉമ്മ പെട്ടെന്ന് വാതിൽ തുറന്നിട്ട് പറഞ്ഞു മുഹമ്മദ് നബിയെ എനിക്ക് കാണണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എൻ്റെ ഉമ്മ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു എൻ്റെ ഉമ്മയെയും കൂട്ടി നിറഞ്ഞ കണ്ണുകളോടെ സന്തോഷത്തിൻ്റെ കണ്ണീരോടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് ഞാൻ പോയി അപ്പോൾ ആ ദുആക്ക് ഇജാബത്തിന് ഒട്ടും വഴുക്കം വഴുകിയോ വൈകില്ല എന്നാൽ ഏയ് ഈ നബി തന്നെ ഒരു വേള ഒരു നിസ്കാരത്തിന് ശേഷം കഅബാലയത്തിൻ്റെ അടുത്തുനിന്ന് മലൂമായ നിലയിൽ പൊട്ടിക്കരഞ്ഞ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് ആ ദുആഇൻ്റെ ഇജാബത്തിന് കൊല്ലങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് അതും നമ്മൾ ചിന്തിക്കണം എപ്പോഴാ കഅബാലയത്തിൻ്റെ പരിസരത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്ത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ശത്രുക്കൾ ഒട്ടകത്തിന്റെ ചീഞ്ഞടിഞ്ഞ കുടൽമാല റസൂലുള്ളാഹിന്റെ പെരടിയിൽ കൊണ്ടുപോയി ഇട്ടു എവിടുന്ന് ഏതാ സ്ഥലം കഅബന്റെ അടുത്തുനിന്ന് പറഞ്ഞാൽ ലോകത്ത് ദുആക്ക് ഇജാബത്ത് ചെയ്യാൻ ഇത്ര നല്ല ദുആക്ക് ഇജാബത്തുള്ള ഇത്ര നല്ലൊരു സ്ഥലം വേറെ ഇല്ലല്ലോ. കഅബന്റെ തൊട്ടടുത്തല്ലേ. കഅബ കണ്ടു തുറക്കുമ്പോൾ തന്നെ ഇജാബത്താണല്ലോ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും അവിടെ എത്തിച്ചു തരട്ടെ. ആ പുണ്യഭൂമിയിൽ എത്തിച്ചേരേണ്ട അമൽ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടാതെ ഹജ്ജിനും ഉംറക്കും തൗഫീഖ് കിട്ടാതെ അല്ലാഹുവേ ഈ കൂട്ടത്തിൽ ആരെയും നീ കൊണ്ടുപോകരുതേ പടച്ചോനെ. ഞങ്ങളെ റൂഹിനെ പിടിക്കരുതേ റബ്ബേ.